സായിച്ചാപ്പ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. കഥ പറയാൻ പോകുമ്പോഴും ഇപ്പോഴും പേടിയുണ്ട്. കഥ പറയാൻ പോകുമ്പോഴും ഡയറക്ട് ചെയ്യുമ്പോഴും എല്ലാ സ്റ്റേജിലും എനിക്ക് ഈ നേരത്തെ പറഞ്ഞ ബഹുമാനം കലർന്ന പേടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ എഴുതുന്ന സമയത്ത് ബാലേട്ടനോട് നല്ല റിസംബ്ലൻസ് ഉണ്ട്. ബാലേട്ടൻ്റെ അച്ഛൻ മരിച്ചില്ലെങ്കിൽ എന്തായേനെ എന്നുള്ളതാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവൻ റേഷൻ കട പോയി നിന്നവൻ അവിടെ നിന്ന് കാറിൽ ഏറ്റവും വരെ ചെയ്തത് അല്ല, അഭിനയത്തിൽ തുടങ്ങുന്ന ആഗ്രഹം അഭിനയിക്കാനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സംവിധാനം ചെയ്താലും അഭിനയിച്ചു. ഞാൻ തന്നെ സംവിധാനം ചെയ്താൽ, അതെ അതെ, അഭിനയിച്ച് കുറച്ച് സെറ്റായി കഴിഞ്ഞ പിന്നെ സംവിധാനം ഡയറക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്നുള്ള തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അഭിനയിച്ച് സെറ്റാവണില്ല, പിന്നെ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചു. അതും സെറ്റാവണില്ലേ, പിന്നെ അങ്ങനെ കുറച്ച് വർഷം പോയി, സംഭവിച്ചു. ഫുൾ സ്ക്രിപ്റ്റ് ആവുന്ന സമയങ്ങളിലും നമുക്ക് മനസ്സിലുണ്ടായിരുന്ന ഈ സിനിമ നമ്മൾ പറയാറില്ല സോക്കോട അവാർഡ് പടങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റിൽ ഹ്യൂമർ വന്നാൽ എന്തായിരിക്കും എന്നുള്ള പോലെയായിരുന്നു. ഇതൊരു ഡാർക്ക് ഹ്യൂമർ ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. സ്റ്റാർ ടു എൻഡ് ഒരു ഡാർക്ക് ഹ്യൂമർ മൂഡിൽ പോകുന്ന സാധനമായിരുന്നു. ഇപ്പൊ കുടുംബ സിനിമയായി. ഭരതനാട്യം സിനിമയുടെ സംവിധായകൻ കൃഷ്ണദാസ് മുരളിയാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഈ ടൈറ്റിലിൻ്റെ കാര്യം പറയുമ്പോഴും ഭരതനാട്യം ടൈറ്റിലിനെ പറ്റി ഒരുപാട് നമ്മളിപ്പോൾ നേരത്തെയും കൂടെ സംസാരിച്ചതാണ്. അതെങ്ങനെയാണ് ടൈറ്റിലേക്ക്, വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ, വേറെയും ചിന്തകളുണ്ടായിരുന്നോ? ഭരതൻ്റെ ഇപ്പോൾ പ്രീ റിലീസൊക്കെ നിങ്ങൾക്ക് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു സ്പോയിലർ ആവുമോ എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? ടൈറ്റിൽ നമ്മൾ ഭരതന്റെ നാട്യം എന്ന ഉദ്ദേശം തന്നെ. അതെ, നമുക്ക് ഉണ്ടായിരുന്ന ടെൻറ്റേറ്റീവ് ടൈറ്റിൽ രഹസ്യം എന്നായിരുന്നു എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് ആ പേരിലുള്ള വേറെ ഒരു പേര് ഞാൻ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു. നമ്മളത് അതിന് പിന്നാലെ തൂങ്ങുണ്ടാകുന്ന കരുതിയിട്ട് നമ്മൾ വിട്ടു. ആക്ച്വലി ഒരു ഒരു ക്ലാസ് ഫീൽ വേണമെന്നുണ്ടായിരുന്നു നമ്മുടെ ടൈറ്റിലിന്. ഒരു എന്താ പറയുക, ഇപ്പോൾ ഭരതനാട്യം എന്ന് പറയുമ്പോൾ അതിലൊരു ക്ലാസ് ഉണ്ട്. അപ്പം ആക്ച്വലി ഭാസ്കരൻ നടന്നു, പക്ഷെ ഹ്യൂമറും കൂടെ വർക്കാവും. അത് നമ്മൾ ആർട്ടിസ്റ്റും പോസ്റ്റേഴ്സും കൂടി വെച്ചിട്ടാണ് നമുക്ക് അതിൽ ഹ്യൂമർ. അതുവരെ ആളുകൾക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളീ പടം അനൗൺസ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ഡാൻസ് ടീച്ചർമാർ മെസ്സേജ് ഉണ്ടായിരുന്നു, അവർക്ക് ഭരതനാട്യം അറിയാം, അവരുടെ കയ്യിൽ സ്റ്റുഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആവശ്യമില്ല, അത് അഭിനയിക്കാൻ കളിക്കാനായിരിക്കും. മേ ബി അവർ ഭരതനാട്യം എന്നുള്ള ടൈറ്റിൽ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സിനിമയായിരിക്കും, ഒരു ഓഫ് ബീറ്റ് പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചതാണോ അതിൻ്റെ ആയിരിക്കും. അപ്പം നമ്മൾ ഇത് അങ്ങനെ എല്ലാ സംഭവം എന്നുള്ളത് നമ്മൾ പോസ്റ്റേഴ്സ് വരുമ്പോൾ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊരു ഹ്യൂമർ ഇതിലൂടെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഭരതന്റെ മുന്നേ ഇങ്ങനെ ഭാസ്കരൻ ഭാസ്കരൻ എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് പക്ഷെ അച്ഛൻ റിലേറ്റഡ് എന്തെങ്കിലും ആയാലും നന്നായിരിക്കും തോന്നി ടൈറ്റില്. അപ്പൊ പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭാസ്കരന്റെ പേര് മാറ്റി വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഭാസ്കറുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നും നല്ലത് കിട്ടുന്നില്ല. പിന്നെ ടൈറ്റിലിന് വേണ്ടി എന്നാ നമുക്ക് അച്ഛന്റെ പേര് മാറ്റി ഭരതൻ എന്ന് പിടിച്ചാലോ എന്ന് കരുതിയിട്ട് ഭരതൻ തുടങ്ങുമ്പോൾ ഉടനെ ഈ സാധനം കിട്ടി. നോക്കുമ്പോൾ ആദ്യം പേട് വന്നു, പക്ഷെ അത് കറക്റ്റാണ്, നമ്മുടെ പടത്തിന് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഭരതനായിട്ട് ഇപ്പോൾ സായി കുമാർ ഏട്ടൻ, ഇപ്പോൾ സിനിമ കണ്ടിട്ട് നമുക്ക് വേറെ ആളെ പ്ലേസ് ചെയ്യാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല, വേറൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇടയിലുള്ള ഡിസ്കഷനിലൊക്കെ ഇപ്പോൾ സായി കുമാർ ഏട്ടൻ ഒരു അതായത് നിരന്തരമായിട്ട് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നൊരു ആർട്ടിസ്റ്റും കൂടെ അല്ലല്ലോ, അതെങ്ങനെ ആ ഓപ്ഷനിലേക്ക് എത്തുന്നതും സായി കുമാർ ഏട്ടനെ കൺവിൻസ് ചെയ്യലും? ആ അത് നമുക്ക് പടത്തിൻ്റെ തുടക്കം തൊട്ട് ഈ ഫാമിലിക്കൊക്കെ പുള്ളിയോടൊരു ബഹുമാനം കലർന്നൊരു പേടിയുണ്ട്. അത് പെട്ടെന്ന് ആളുകൾക്ക് കിട്ടണം. നമുക്ക് ഒരുപാട് സീൻസ് അതിനോട്ട് പോയിട്ടില്ല, പക്ഷേ എന്നാലും സായിച്ചേട്ടനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അധികം പണിയെടുക്കണ്ട. അവിടെ സായിച്ചോണ്ട് എല്ലാവർക്കും ആ ഒരു ബഹുമാനം കലർന്നൊരു പേടിയുണ്ട്. അപ്പോൾ അതവിടെ കിട്ടും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പുള്ളി ഹ്യൂമറാവും വേണം. അതും സായിച്ചേട്ടൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ചേരുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് സായിച്ചേട്ടനോട് എത്തിയത്. പിന്നെ ഇപ്പോൾ സായിച്ചേട്ടൻ്റെ ഒപ്പം തന്നെ അവരുടെ കാറ്റഗറിയിൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. സായിച്ചേട്ടൻ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു ഫ്രഷ്നെസ് കിട്ടുകയും ചെയ്യും. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ സായിച്ചേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ പോയപ്പോൾ. അതെങ്ങനെ ഈ സൈജു കുറിപ്പൊക്കെ വന്ന ശേഷമാണോ സായിച്ചേട്ടനിലേക്ക് കഥ? ആ അതെ അതെ, നമുക്ക് പ്രൊഡക്ഷൻ ഓണായി, പ്രൊജക്ട് ഓണായതിന് ശേഷം സായിച്ചേട്ടൻ എന്നുള്ള ഓപ്ഷൻ പറഞ്ഞപ്പോൾ പുള്ളി വിളിച്ച് സംസാരിക്കാൻ കഥ കേൾക്കുമെന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചു കഥ പറയാമെന്നുള്ളതെന്ന് പറഞ്ഞു, പോയി ചെന്നു. അപ്പം നമുക്ക് എപ്പോഴും ഒരു സായിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. കഥ പറയാൻ പോകുമ്പോഴും ഇപ്പോഴും പേടിയുണ്ട്. കഥ പറയാൻ പോകുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴും എല്ലാ സ്റ്റേജിലും എനിക്ക് ഈ നേരത്തെ പറഞ്ഞ ബഹുമാനം കലർന്ന പേടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, പുള്ളി വളരെ
കൂളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നെറേറ്റ് ചെയ്തു. പിന്നെ ഇതൊക്കെ നമ്മുടെ കൂടെ ആവശ്യമാണല്ലോ, അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ആവശ്യമാണ്. അവിടെ ഞാൻ കിടന്ന് എപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി പോയി എനിക്ക് പോകാൻ പറഞ്ഞാൽ പോകും. അപ്പോൾ പുള്ളിനെ പറഞ്ഞിരുന്നല്ലോ, ചില നറേഷനുകൾ കേൾക്കുമ്പോൾ വർക്കാവില്ല, നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് നിവർത്തികേട് കൊണ്ടുകൂടി ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഉള്ളത്. അത് നമുക്ക് പരിപാടി വേഗം ഷോർട്ട് ടൈമിൽ നമ്മുടെ പടം ഓണായത്, പടം ഓണാവുന്നു, നെക്സ്റ്റ് മന്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ഷൂട്ടിൽ തുടങ്ങണം എന്നുള്ളതുകൊണ്ട് നമുക്ക് സായിച്ചേട്ടൻ്റെ അടുത്ത് പോകുന്നു. സായിച്ചേട്ടനെ എങ്ങനെങ്കിലും ഓക്കെ ആയി വെക്കൂ എന്നുള്ളൊരു അവസ്ഥ കൂടി ഉണ്ട്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വന്നത് പുള്ളിയാണ്. പുള്ളി തന്നെ കിട്ടിയാലാണ്, അതല്ലാതെ വേറെ ഓപ്ഷൻ ഇട്ട് പോകുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഈ തുടക്കത്തിലെ അച്ഛനോടൊരു പേടി തോന്നണം, ഒരു മോഡേണായിരിക്കണം, അത് കഴിഞ്ഞാൽ ഹ്യൂമർ കിട്ടണം. ഇപ്പം ഈ രണ്ട് സംഭവമൊക്കെ ചേർന്ന ആളെ എനിക്ക് കിട്ടുമെന്നുള്ള അറിയില്ല. ഇപ്പം നമുക്ക് എന്തായാലും സഹായിച്ചേട്ടൻ വേണമെന്നുണ്ട്, പിന്നെ കോൺഫിഡൻസ് ആയിട്ട് അവിടെ പോയി കാച്ചി. ഇപ്പോൾ കൃഷ്ണദാസ് ഇപ്പോൾ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഇപ്പോൾ കരിക്കുലർ കോണ്ടൻ്റ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചറിനും കൂടെയാണല്ലോ സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഒരു പരിധിവരെ കുറേ സിനിമകളൊക്കെ ഓക്കെ കോണ്ടൻറ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള കോണ്ടൻറ്റ് ഭയങ്കരമായിട്ട് സിനിമേനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് റീൽ സ്വഭാവത്തിൽ ഇപ്പോൾ ഓക്കെ ഇമോഷൻ വർക്കാവൻ ഇത്ര ഇത്ര ഭാഗങ്ങൾ അങ്ങനെ ഭയങ്കര സ്ട്രക്ചേർഡായിട്ട്, അതായത് ഇത്ര 10 മിനിറ്റിൽ ഹുക്ക് ചെയ്യണം, അതായത് ആദ്യത്തെ 15 മിനിറ്റിൽ ഹുക്ക് ചെയ്യണം എന്നുള്ള കൈൻഡ് ഓഫ് സ്ട്രക്ചർ സിനിമയിലേക്കും കൂടെ വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭരതനാട്യം നോക്കിയാൽ ഈ ഒരു ഒരു പ്രധാന ഭാഗം ഹ്യൂമറൊക്കെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒക്കെ അരമണിക്കൂറിന് ശേഷം. ആദ്യത്തെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ ഡ്രൈ അരമണിക്കൂറാണ് അത്, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന അരമണിക്കൂറാണ്. അത് അതെങ്ങനെയായിരുന്നു? അപ്പം നിങ്ങൾ കോണ്ടന്റ് എന്നുള്ള രീതിയിലും കൂടെ വരികയാണല്ലോ, ആ സ്ട്രക്ചർ എങ്ങനെ എഴുത്തിൽ? അല്ല, ഇത് ഈ തോട്ട് ആദ്യമേ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഓഡിയൻസ് എല്ലാവരും പറയപ്പെടുന്ന 2K kids എന്ന് പറയുന്നവരൊക്കെ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റാ പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ 30 seconds അവർ കണ്ടൻസ് കണ്ടു തുടങ്ങി. അപ്പോൾ അവർക്കധികം ക്ഷമ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഒരു ജെന്യൂനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം പോയാലോ എന്ന് കരുതിയിട്ടാണ് നമുക്ക് ഈ ഒരു ഈ ആദ്യത്തെ അരമണിക്കൂറിൽ കഴിഞ്ഞിട്ടാണ് ഹ്യൂമർ തുടങ്ങിയതെന്ന് പറഞ്ഞു. ആ ഹ്യൂമർ ഫസ്റ്റത്തെ സാധനം ആ ഒരു സ്പിരിറ്റ് ഡയലോഗ് പറയുന്നുണ്ട്. അതിന് ആക്ച്വലി തിയേറ്ററിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. ആ ബ്ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഈ അരമണിക്കൂറിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ നമ്മൾ പർപ്പസ്ഫുള്ളി ഹ്യൂമർ വർക്ക് ചെയ്തിട്ടില്ല, എല്ലാം പരിചയപ്പെടുത്തി പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം തൊട്ട് തമാശകൾ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും കോമട്ട് കോമട്ട് പോകണമല്ലോ. വായത്തൊരു തമാശ കഴിഞ്ഞു, ഈ തമാശ കഴിഞ്ഞു, ഈ തമാശ കഴിഞ്ഞു, അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ തമാശയിലോട്ട് എത്തുമ്പോൾ അടുത്ത തമാശ എന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് ഒരു യൂട്ടേൺ അടിക്കണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയിരുന്നൊരു പടം, ഒരു ഡ്രൈ ഫീലിൽ പോയിരുന്ന പടം ഇവിടെ എത്തുമ്പോൾ ഒരു യൂട്ടേൺ അടിച്ച് കയറി പോകുന്നു എന്ന് പറഞ്ഞ സമയമില്ല. അങ്ങനെ ഒരു പോയിന്റ് ആയിരിക്കണം ആ ഒരു ഏരിയ എന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു പോയിന്റ് വരെയുള്ള നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭരതനാട്യത്തിൻ്റെ റിവ്യൂലൊക്കെ ഈ മൂകാംബിക സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിരുന്നത്, മൂകാംബിക സിനിമാറ്റിക് യൂണിവേഴ്സിൽ പെടുന്നൊരു പടം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ നെടുമുടി വേണുവിൻ്റെ ആ ട്രോളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ടുണ്ടല്ലോ, കുറച്ച് കാലങ്ങളായിട്ടാണല്ലോ വന്നത്. ഇത് നിങ്ങൾ ഡിസൈനിൽ എപ്പോഴാണ് ഈ ഈ സാധനം വന്നത്? അതായത് ഈ മൂകാംബിക, അതെ അതെ, അതൊക്കെ ഇത് ഈ ഒരു സംഭവം ഞാൻ മുമ്പ് നാട്ടിൽ കേട്ടിട്ടുള്ളതായി, മൊത്തം പടമല്ല. അതുപോലെ ഈ ഇൻസിഡന്റ് മരിക്കാൻ കിടന്നപ്പോൾ അറിയാണ്ട് സത്യം പറഞ്ഞു പോയി, പക്ഷെ പിന്നെ മരിച്ചു പോയില്ല എന്നുള്ളൊരു അവസ്ഥ, അത് എൻ്റെ മനസ്സിൽ കുറച്ച് വർഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ കംപ്ലീറ്റ്ലി മൂകാംബിക യൂണിവേഴ്സാണ്, അവിടുന്ന് വേറെ എന്ത് പിടിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതിലൊരു ഹ്യൂമറുണ്ട്, ഇപ്പോൾ ബാലേട്ടനിൽ ആണെന്നുണ്ടെങ്കിലും അത് എൻ്റെ മനസ്സിലാണ്. അപ്പോൾ എഴുതുന്ന സമയത്ത് ബാലേട്ടനായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്, ബാലേട്ടനിലെ അച്ഛൻ മരിച്ചില്ലെങ്കിൽ എന്തായേനെ എന്നുള്ളതാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ നമ്മൾ വേറൊരു സീൻ കൂടെ ഉണ്ടായിരുന്നു ഇതിൽ, പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ആ ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളതിലൊരു ഡൈനിങ് ടേബിൾ സീൻ ഉണ്ടല്ലോ തുടക്കത്തിലുള്ള, ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നു, അച്ഛൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് എഴുന്നേറ്റ് പോകുന്നു എന്നുള്ളത്. അപ്പം ആ സമയത്ത് അവിടെ TV പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. അപ്പോൾ അവിടെ ബാലട്ടൻ പടം നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ സെക്കൻഡ് ഹാഫാണ് അവിടെ സൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് അത് കണ്ടിട്ടാണ് പേടി കയറിയിട്ടാണ് സ്ട്രോക്ക് ഒന്ന് പോയിട്ടുള്ളത്, അല്ല എൻ്റെ മോളുടെ കാര്യം കേട്ടിട്ടൊന്നുമല്ല. അപ്പോൾ പുള്ളിക്ക് ആ പേടി അടിച്ചിട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ TV പ്ലേസ് ചെയ്യാനുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിട്ടതാണ്. ബാലട്ടൻ റഫറൻസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാലേട്ടൻ എന്ന് പറഞ്ഞ സാധനം അവിടെ കിടപ്പുണ്ട്, അതിൽ നിന്ന് വേറെ എന്ത് പിടിക്കുക എന്നുള്ളത് സംഭവം നോക്കിയിട്ടാണ് നമുക്ക് ഈ അതൊരു 3-4 വർഷം ഈ സാധനം മനസ്സിൽ കടന്നു പോയിട്ടുണ്ട്. എന്തിട്ട് നെക്സ്റ്റ് പോയിന്റ് എന്ത് കിട്ടും എന്നുള്ളത് തപ്പി നടന്നപ്പോഴാണ് ഒരു ഈ സെക്കൻഡ് കോൺഫ്ലിക്ട് വരുന്നുണ്ടല്ലോ. രണ്ടാമത്തെ ഫാമിലി എടുത്ത് പോകുമ്പോൾ ആ ചെറുക്കനെ കാണുന്നു എന്ന് പറയുന്ന പോയിന്റ് എത്തിയപ്പോഴാണ് പിന്നെ സ്പീഡായിട്ട് എഴുത്ത് തരുന്നത്. അതൊരു എഴുതിണ്ടായിരുന്നില്ല, 4 വർഷം മനസ്സിലുണ്ടായിരുന്നു. ഈ പോയിന്റ് കിട്ടിയതിന് ശേഷം 10 ദിവസം കൊണ്ട് സ്ക്രിപ്റ്റ് കഴിഞ്ഞു. ഇവരുടെ കാസ്റ്റിംഗും പെട്ടെന്ന് കിട്ടുന്നതായിരുന്നു, ഈ ട്വിൻസ്
അത് അത് വർക്കാവേണ്ട സാധനമാണല്ലോ. ഒരു ഒരു പോർഷനില് നെഗറ്റീവും കൂടെ പോകുന്നത് ആ രീതിയിലാണല്ലോ. അത് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഷോർട്ട് ടൈമിലാണ് നമുക്ക് പ്രോജക്റ്റ് തുടങ്ങേണ്ടത്. അപ്പോൾ ഒരിക്കലും ഈ ജാനുവരി 22-ന് സൈജുവേട്ടനും തോമസേട്ടനും നമുക്ക് കൈ തന്നി സിനിമ ചെയ്യാം. ഇപ്പോൾ സൈജുവേട്ടൻ്റെ കുറിച്ച് ഡേറ്റ്സ് പുള്ളിക്ക് മാർച്ചിൽ മാത്രമേ ഫ്രീ ആയി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഡിലേ ആയി പോവും. അപ്പോൾ മാർച്ചിൽ തുടങ്ങണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കണം എല്ലാ കാസ്റ്റിങ്ങും നടക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവരെ വെച്ചിട്ടുണ്ട് നമ്മൾ ആർട്ടിസ്റ്റിൽ. അപ്പോൾ അപ്പോൾ ഇതിൽ പല ആർട്ടിസ്റ്റുള്ളൂ കേട്ടോ, എല്ലാം ഫസ്റ്റ് ഓപ്ഷൻ ആൾക്കാരല്ല. ഇപ്പോൾ ദിവ്യ ചേച്ചിയുടെ വരവാണെങ്കിൽ ഇപ്പോൾ അവിടുന്ന് തുടങ്ങാം. ദിവ്യ ചേച്ചിയുടെ വരവാണെങ്കിൽ പോലും നമ്മൾ ആദ്യം വേറെ ആർട്ടിസ്റ്റിനെ കണ്ടു വർക്കായി. പക്ഷെ നമ്മളെല്ലാം ചോദിക്കുന്നത് നെക്സ്റ്റ് മന്ത് ഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അത് ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ദിവ്യ ചേച്ചി എൻ്റെ ഭാഗ്യത്തിന് ടർബോ കഴിഞ്ഞ് നിൽപ്പാ, അടുത്തത് കമ്മിറ്റ് ആയിട്ടില്ല, വേറെയും ഓപ്ഷൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് ഓക്കെ അടിച്ച് ഷൂട്ടിൻ്റെ ഒരു 3 ദിവസം മുന്നേ വീണു, ഡിസ്ക് പ്രശ്നമായിട്ട് കിടപ്പ് ഒരു 3 മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് പ്ലാൻ, കാരണം ഫസ്റ്റ് ഡേ അവരുടെ ഷൂട്ടുണ്ട്, അല്ല സെക്കൻഡ് ഡേ അവരുടെ ഷൂട്ടുണ്ട്, ചാർട്ട് ചെയ്ത് നിൽക്കുക, ആരെ കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. അപ്പോൾ ദിവ്യ ചേച്ചി വന്ന വരവ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ട് ചെയ്ത ദിവസം അവിടെ ഉണ്ട്, ആർട്ടിസ്റ്റ് ഇല്ല, 9 മണിക്ക് ഷൂട്ട് തുടങ്ങണം, എല്ലാവരും അവിടെ എത്തി ലൈറ്റപ്പ് ഒക്കെ ചെയ്യേണ്ടത്, ആർട്ടിസ്റ്റ് ഇല്ല എന്നുള്ള പ്രശ്നം ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ദിവ്യ ചേച്ചിനെ വിളിക്കാം എന്നുള്ളൊരു പ്ലാൻ തലേന്ന് വന്നു. കൺട്രോളർ വിളിച്ചു, എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുള്ളതാണ്, ആ ദിവസം ആ സീൻ ഷൂട്ട് ചെയ്തേ വെക്കൂ എന്നുള്ള സംഭവം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പകുതി ദിവസം വേസ്റ്റ് ആയി പോകും. അപ്പോൾ രാവിലെ വിളിച്ചിട്ട് അവിടെ ആൾക്കാരൊക്കെ എത്തി തരുമ്പോൾ രാവിലെ ഞാൻ 6:30 കഥ തന്നെ റെഡി ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ വർക്കാണ് ചെയ്യാം, എപ്പോഴാണ് ഡേറ്റ് വേണ്ടത് ചോദിച്ചു. ഇപ്പോൾ വരാൻ പറഞ്ഞു. കാറ് താഴെത്തിനോ നമ്മൾ കാർ ഒരു അതൊരു കോൺഫിഡൻസിന് പുറത്ത് വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ പുറത്താണ് വിട്ടിട്ടുള്ളത്. ചേച്ചി വേഗം കയറി പോരണമെന്ന് പറഞ്ഞു. ഇപ്പോഴോ ഞാൻ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടികളുണ്ട്, ഇപ്പോഴൊന്നും വരാൻ പറ്റുമെന്നില്ല പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വിടാം നമ്മൾ, നമുക്ക് ആദ്യത്തെ ഒരു ഉച്ച വരെ നമുക്ക് ഷൂട്ട് ചെയ്തേ ഒക്കെ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് പറഞ്ഞിട്ട് ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് അപ്പോഴേക്കും അപ്പോഴേക്കും കയറുന്നത്. കാലത്തിൽ 7 മണിക്ക് അത് കിട്ടും, 9 മണിക്ക് ഷോട്ടിൽ നിന്നുള്ള ആയത്തെ നടിയാലും മതി വെച്ചിരിക്കും. അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇരട്ടകൾ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള വേറെ 2 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൊടുത്ത് കൊടുത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഏജ് കാറ്റഗറിയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കിട്ടുന്നതൊക്കെ ഒരു 15 വയസ്സ് വരെ തോന്നിക്കുന്ന, നമുക്കിതിലൊരു ഡിഗ്രി എന്ന് തോന്നിപ്പിക്കും വേണം, എന്നാൽ നമുക്ക് കിട്ടുന്നത് മുഴുവൻ വളരെ കുഞ്ഞു കുട്ടികളെ കിട്ടുന്നത്, അഭിനയ താല്പര്യമുള്ള ട്വിൻസിനെ നോക്കുമ്പോൾ. അതല്ലെങ്കിൽ ഓവർ ഏജ് ആയിട്ട് നിൽക്കുന്നവരാണ്. ഇതിലോട്ട് കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ കിട്ടിയ 2 പിള്ളേരെ വെച്ച് നമ്മൾ ഒരു മാസം, ഈ ഒരു പ്രീ നടക്കുന്ന ഒരു മാസം മുഴുവൻ നമ്മൾ കൂടെ തന്നെ നിർത്തി ട്രെയിൻ ചെയ്യിപ്പിച്ച് അവസാനം വരെ എത്തിയിട്ടും അവരിലൊരു കോൺഫിഡൻസ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ സായിച്ചേട്ടൻ്റെ മുന്നിലെ കൊണ്ടുപോയി നിർത്തി പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. സീനിയേഴ്സ് ഒരുപാടുള്ള പടമാണ്. അപ്പോൾ കലചേച്ചി ആണെന്നുണ്ടെങ്കിലും ശ്രീജ ചേച്ചി ആണെങ്കിലും സായിച്ചേട്ടനെ അപ്പോൾ അവരുടെ മുന്നിൽ നിന്നിട്ട് കോൺഫിഡൻറ്റ് ഇല്ലാതെ നിർത്തുക എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പേടിയാവാൻ തുടങ്ങി. ലാസ്റ്റ് നമ്മളെന്നാൽ വിട്ടോളാൻ പറഞ്ഞു, നമുക്ക് വേറെ പരിപാടി നോക്കാം, അതല്ലാതെ നമുക്ക് വേറെ നിവർത്തിയുണ്ടായിരുന്നില്ല. ഇവരെ ഞാൻ വേറൊരു സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സീനിൽ അഭിനയിച്ചത് ഇവർ കണ്ടിട്ടുണ്ട്. അതെന്തോ വയസ്സിന് അന്നേരം കിട്ടി, എൻ്റെ ഫ്രണ്ട് ഓർമ്മിപ്പിച്ചത് ഡാവന്മാർ വർക്കാവില്ല എന്നുള്ളത്. നോക്കുമ്പോൾ അവരുടെ ഭാഷയൊക്കെ കൊച്ചു കൊച്ചി മാത്രമാണ്. എന്നാൽ അവരങ്ങനെ ആർട്ടിസ്റ്റുകളൊന്നും അല്ല, പക്ഷെ അവരുടെ സംസാരത്തിൽ ഒരു രസമുണ്ട്. വേഗം വിളിപ്പിച്ചു. അപ്പോൾ അവൻ റേഷൻ കട പോയി നിന്നവൻ അവിടുന്ന് കാറിലേറ്റ് കൊണ്ടുവരെ ചെയ്തത്. അപ്പോൾ ആ 2 പേരെ കൊടുന്നു, നമ്മൾ സീൻ കൊടുത്തു. സീൻ കൊടുക്കുമ്പോൾ ഒരു പെർഫോം ചെയ്യുന്നത് കാണാൻ രസമുണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി നമ്മൾ സ്ലാങ് ഒന്നും പിടിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ഇവന്മാർ മാത്രം ഓടായിട്ട് നിൽക്കുന്ന പോലെ തോന്നലുണ്ട് സംസാരം കൊണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇവരുടെ സംസാരത്തിന് രസമുണ്ട്, അത് വർക്കാവും. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സ്ലാങ് വേറെയാണല്ലോ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ടാവും. പക്ഷേ അല്ല, ആ ഫാക്ടർ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന. അപ്പോൾ അന്ന് അവരെ നമുക്ക് കാര്യമാക്കണ്ട, നമുക്ക് സീൻ വർക്കാവുക, നമ്മൾ ഉദ്ദേശിക്കുന്ന ഹ്യൂമർ വർക്കാവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് അത് വിട്ടേക്കാം, ആ പ്രശ്നം ഒരു പ്രശ്നമായിട്ട് കണക്കാക്കണ്ട. എന്നിട്ട് ഇവരെ കൊണ്ട് 2 സീൻ ചെയ്യിപ്പിച്ചപ്പോൾ രസമുണ്ട് പരിപാടി. അപ്പോൾ അങ്ങനെ നേരെ ഇവർ വരുന്നത്, ഇവരും ലാസ്റ്റ് ടൈമിലാണ് ജോയിൻ ആകുന്നത്. അങ്ങനെ ഒരു ട്രെയിനറെ കൂടെ വെച്ച് നടന്നു ഇവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ രസമായിരുന്നു പോലെ. ഈ കൃഷ്ണദാസിൻ്റെ ഈ മുമ്പുള്ള ഇത് നോക്കുമ്പോൾ
അഭിനയും ഈ സംവിധാനവും രണ്ടും കൂടെ ഇങ്ങനെ പിണഞ്ഞു നടക്കുകയാണല്ലോ. അതായത് കരിക്കില് ബെറ്റർ ഹാഫ് ചെയ്യുന്നു, അതായത് ശുഭാസ് ശിക്രം ഡയറക്റ്റ് ചെയ്യുന്നു, പൊന്മുട്ടയിൽ അഭിനയിക്കുന്നു, ഇപ്പൊ നമ്മൾ ഓഡീഷൻ ചെയ്യുന്നു, അങ്ങനെ ഓഡീഷൻ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ അഭിനയം ഡയറക്ഷൻ രണ്ടും ഇതായി കിടക്കുകയാണല്ലോ. ഇതിന്റെ തുടക്കം എങ്ങനെയാണ് ശരിക്കും? അഭിനയം അഭിനയത്തിലാണോ തുടങ്ങുന്നത്? സംവിധാനത്തിലാണോ തുടങ്ങുന്നത്? ഇല്ല, അഭിനയത്തിൽ തുടങ്ങുന്ന ആഗ്രഹം, അഭിനയിക്കാനൊന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ സംവിധാനം ചെയ്താലും അഭിനയിച്ചു. ഞാൻ തന്നെ സംവിധാനം ചെയ്യാനുള്ള, അതെ അതെ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യം സംവിധാനം ഷോർട്ട് ഫിലിം ഒക്കെ. പക്ഷെ സ്റ്റാർട്ടിങ് നമ്മള് ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നത് അഭിനയം, അഭിനയിച്ച് കുറച്ച് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ സംവിധാനം ഡയറക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്നുള്ള തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അഭിനയിച്ച് സെറ്റാവണില്ല, പിന്നെ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചു, അതും സെറ്റാവണില്ല. പിന്നെ അങ്ങനെ കുറച്ച് വർഷം പോയി, ഇത് സംഭവിച്ചു. ഈ സിനിമയില് അഭിനയിക്കുക എന്നുള്ളതും തുടക്കം തന്നെ ഉണ്ടായിരുന്നു. ഈ സിനിമയില് വേറെ ക്യാരക്ടറാണ് ആദ്യം ആലോചിച്ചത് അല്ലേ? അത് നടന്നില്ല, അപ്പൊ കൂടെ കൂടി അഭിരാമും അഭിരാമിനെ അന്ന് സംസാരിച്ചത് പറഞ്ഞ അഭിരാമിനും വേറെ ക്യാരക്ടറാണ് കൊടുത്തിരുന്നത്. പിന്നെ കുറെ പേര് അങ്ങനെ നടന്നുണ്ടോ സ്വാപ്പിംഗ്? ഇല്ല, സ്വാപ്പിംഗ് ഇത് മാത്രം. ആ പിന്നെ അല്ല, ഞാൻ എന്റെ പേര് പോലും ഞാൻ പ്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഐ മീൻ ഇതിന്റെ ഒക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടായിരുന്നുണ്ട്, ഈ റോൾ എനിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്ലംബറായിട്ട് ആൽസിന്റെ ആയിരുന്നു അളിയനായിട്ട്, ഐ മീൻ സ്വാതി ദാസ് ചെയ്തത്. റൈറ്റിംഗ് സ്റ്റേജിലൊക്കെ ആൽസിനായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, സുഭാഷായിട്ട് ഞാനും എന്നുള്ള രീതിയിൽ. പിന്നെ പ്രൊജക്ട് ആകുമ്പോൾ ഇതൊക്കെ മാറുമല്ലോ, അങ്ങനെ അവൻ പ്ലംബറായി, ഞാൻ കമ്മിറ്റിക്കാരനായി. കലാരഞ്ജന ചേച്ചി, സായികുമാർ രണ്ടുപേരുമല്ലേ? ഇപ്പൊ സായികുമാറേട്ടന്റെ കാര്യം പറയും പോലെ കലാരഞ്ജന ചേച്ചിയും എപ്പോഴും സിനിമയിൽ നമ്മൾ ത്രൂ ഔട്ട് കാണുന്നൊരു ഫേസ് അല്ലല്ലോ. പെട്ടെന്ന് അതും ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു, ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു. ഇവരുടെ കോമ്പിനേഷനും വർക്ക്ഔട്ട് ആവണം എന്നൊക്കെ ഒരു ചേച്ചിയുടെ വോയിസ് ആയിരുന്നു എനിക്ക് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ അടുത്ത് ഓക്കെ ഹ്യൂമറാണ്, ഹ്യൂമർ വർക്കാവുന്നുണ്ട്, പക്ഷെ ഈ വോയിസിൽ പറഞ്ഞാലുണ്ടാവുന്ന ഒരു രസമുണ്ടല്ലോ. ഇപ്പൊ പടത്തിൽ പലരും അത് പറയുന്നുണ്ട്, പുള്ളിക്കാരി ആ പറയുന്നത് കേൾക്കാൻ രസമുണ്ട് എന്നുള്ളത്, ആ രസം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഏത് സ്പിരിറ്റിൽ ഇന്ന് പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, അത് നോർമൽ വോയിസിൽ ചോദിച്ചാലും മേ ബി അവിടെ വർക്കാവാം. പക്ഷെ എന്നാലത് കലച്ചേച്ചിയുടെ ഒരു വോയിസിലൂടെ വന്നു കഴിഞ്ഞാൽ അതിന് വേറെ അതിനൊരു നമ്മൾ എഴുതുമ്പോഴേ ആ സാധനം മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് സൈജോട്ടിനടുത്തും പറഞ്ഞിരുന്നു, പുള്ളിക്കാരി എടാ വരുമോ എന്ന് ചോദിച്ചു. ഡൗട്ടുണ്ടായിരുന്നു സൈജോട്ടിന്, പുള്ളിക്കാരി വരുമോ എന്നുള്ളത്, വോയിസിൻ്റെ പ്രശ്നം പുള്ളിക്കാരി. ഞാൻ അതുകൊണ്ടാണോ അധികം പണം ചെയ്യാത്തത് എന്നറിയില്ല. ഇപ്പോൾ നമ്മുടെ ആണെങ്കിൽ ത്രൂ ഔട്ട് ഉണ്ട്, സ്റ്റാർട്ട് തൊട്ട് എൻ്റെ വരെയും കലച്ചേച്ചി നമ്മുടെ നായികമാരിൽ ഒരാളാണെന്ന് പറയാം. അപ്പോൾ അത്രയും ലെങ്തി പരിപാടിക്ക് ഇപ്പോൾ വോയിസ് ഇപ്പോൾ ഈ പ്രശ്നം, ഇത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കലച്ചേച്ചിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വോയിസ് അങ്ങനെയാണെന്നുള്ളൂ. നമ്മളെ പോലെ തന്നെ ചെറുപറാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ആളാണ് കലച്ചേച്ചി, അപ്പോൾ നമുക്കൊന്നും അറിയില്ല, നമുക്ക് പരിചയമില്ലല്ലോ. വിളിച്ചപ്പോൾ പുള്ളിക്കാരി കഥ ചോദിച്ചു, കംപ്ലീറ്റ് നറേറ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ആ ഒരു മാറ്റം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് അതേപടി കിട്ടാൻ പോവുകയാണെന്നുള്ള എൻ്റെ ഒരു, അത് അതേപടി നമുക്ക് കിട്ടുകയും ചെയ്തു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ട്. നമ്മൾ ഈ പേപ്പറിൽ എഴുതുമ്പോൾ മനസ്സിൽ കണ്ട സാധനങ്ങളൊക്കെ മോണിറ്ററിൽ കാണുന്ന സംഭവം അതൊക്കെ ഭയങ്കര. ഇപ്പോൾ സായിച്ചൻ്റെ ആണെങ്കിൽ പോലും സായിച്ചന് ഇമോഷണലായിട്ട് ആ ഐ സി യുവിൽ കിടന്നിട്ട് സംസാരിക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഇത്ര വെയിറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല ഞാൻ എഴുതുമ്പോൾ. ഡയലോഗൊക്കെ സെയിം തന്നെ, പുള്ളിയുടെ ഫസ്റ്റ് സീൻ, നമ്മൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് സീനും അതായിരുന്നു. അപ്പം ഇത് മോണിറ്ററിൽ നിന്ന് കാണുമ്പോൾ അതിങ്ങ് അതിൻ്റെ ഒരു വെയിറ്റ് കൂടാന്ന് പറയും, ഇത് ഇങ്ങനെ പറയാല്ലേ എന്നുള്ളൊരു തോന്നലും. ഹോസ്പിറ്റലിൽ ഒരു ഇമോഷൻ ഡയലോഗ് പറയാനുള്ളൂ, മൊറടൻ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എനിക്ക് വീട്ടിൽ അവരൊക്കെ ഒന്ന് കാണുന്നുണ്ട്, ഞാൻ ശാന്തിരമോളമ്മ പോലും വെച്ചിട്ടില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ, അതിനൊക്കെ നമുക്ക് ഇപ്പുറത്തെ മോണിറ്ററിൽ നോക്കിയിരുന്നിട്ട് കിട്ടുന്നൊരു ഹൈ ഭയങ്കരമായിരുന്നു പറയുക. കാരണം ഈ ലെജൻസ് സഹായിച്ചേട്ട എൻ്റെ ഡയലോഗ് പറയുക, ഐ മീൻ ഞാൻ എഴുതിയത് പുള്ളി പറയുക എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന എന്ന് കാണാൻ തുടങ്ങിയിട്ടുള്ള നമ്മളവരെ, അപ്പോൾ അതിലൊക്കെ കിട്ടുന്നൊരു ഹൈ ഭയങ്കര തന്നെയായിരുന്നു. ഈ ഭരതനാട്യം ഇപ്പോൾ എൻ്റർടൈനർ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ഫൺ റൈഡ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ. ഓക്കെ, ഫൺ റൈഡ്, ഒരു കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഫൺ റൈഡ് എന്നുള്ള രീതിയിൽ. ഈ എൻ്റർടൈനർ സിനിമകളുടെ ഒരു ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ ആദ്യം ഡിസൈൻ ചെയ്യുന്നത് ഈ രീതിയിലേ അല്ല എന്ന് പറഞ്ഞിരുന്നു, ഡാർക്ക് കോമഡി അല്ലെങ്കിൽ ഒരു എന്താ ഒരു അക്കാഡമിക് സ്വഭാവത്തിലുള്ളൊരു ചിന്തയായിരുന്നു ആദ്യം, പിന്നീട് എൻ്റർടൈനർ സ്വഭാവത്തിലേക്ക് ആക്കി എന്നുള്ളത്. എന്താണ് ഈ എന്റർടൈനർ ഉണ്ടാക്കിയത്? ഭയങ്കര പണിയാണോ, എന്താണ് അതിന്റെ ഒരു ഇത്? പണിയിലല്ല, അത് നമ്മള് ഒരു കഥ മനസ്സിൽ വരുമ്പോ നമ്മൾ ഓൾറെഡി, കാരണം ഈ ഫണ്ട് വർക്കായില്ലെങ്കിൽ ആ പണം നിൽക്കില്ല എന്ന് ഉറപ്പാണ്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതെ, അല്ലെ, ഇപ്പോ എല്ലാം നമുക്ക് കാണാൻ ഇഷ്ടമാണ്. നമ്മൾ കഥ എഴുതുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഒരു സ്വഭാവം സെറ്റ് ആകും സിനിമയ്ക്ക്, അത് പൊളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഇതിൽ ഞാൻ പൊളിച്ചിട്ടുണ്ട്, കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു അക്കാഡമിക് സ്വഭാവമായിരുന്നു ഈ കഥയുടെ ഉത്ഭവം
തോട്ടില്ല. കാരണം അന്ന് ഇത് പ്ലാൻ ചെയ്തിരുന്നത് 2021 ടൈമിൽ ലോക്ക്ഡൗൺ ടൈമിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഫുൾ സ്ക്രിപ്റ്റ് ആയിരുന്നത്. ഇപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് ആവുന്ന സമയങ്ങളിലും നമുക്ക് മനസ്സിലുണ്ടായിരുന്നത് ഈ സിനിമ നമ്മൾ പറയാറില്ല സോക്കോട അവാർഡ് പടങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഹ്യൂമർ വന്നാൽ എന്തായിരിക്കും എന്നുള്ള പോലെയായിരുന്നു. കംപ്ലീറ്റ്ലി സൈലൻസ്, ആംബിയൻസ് മാത്രം, ഡയലോഗിനിടയിലുള്ള പോസ് കാര്യങ്ങൾ, അതിൽ ഹ്യൂമർ വർക്ക് ചെയ്യാന്നുള്ളത്. നമ്മുടെ പടത്തിൽ ഇപ്പോഴും ഹ്യൂമർ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. തമാശ എന്നുള്ള രീതിയിലുള്ളൊരു പെർഫോമൻസോ അല്ലെങ്കിൽ കൗണ്ടർ ടു കൗണ്ടർ ഡയലോഗോ ഇപ്പോഴും ഇല്ല. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ അംശങ്ങൾ ഇപ്പോഴും കാണാം. എല്ലായിടത്തും നമ്മൾ മ്യൂസിക് ഇട്ട് നിറച്ചിട്ടില്ല എപ്പോഴും. സ്റ്റിൽ കുറേ സ്ഥലത്ത് മ്യൂസിക് ഇട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നാലും ഹൈ കയറ്റി വെച്ചിട്ടില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് അതൊന്ന് വിട്ടുമാറാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു ഒ ടി ടിക്ക് വേണ്ടിയിട്ട് ലോക്ക്ഡൗൺ ടൈമിൽ പ്ലാൻ ചെയ്ത പടമായിരുന്നു. അതുകൊണ്ടാണ് ലൊക്കേഷൻസും കുറവായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഡിസൈൻ അല്ല, ഈ ഡിസൈനല്ല, പടത്തിൻ്റെ ലുക്ക് ഇങ്ങനെയല്ല, അതിൻ്റെ സൗണ്ട് പരിപാടിയോ കാര്യങ്ങളോ ടെക്നിക്കൽ സംഭവം ഒന്നും ഇങ്ങനെ തന്നെ അല്ല. സബ്ജക്റ്റ് ഇങ്ങനെ തന്നെ. പിന്നെ ലോക്ക്ഡൗൺ മാറി, ഓട്ടിട്ട് ഒഴുകി പോയി. പിന്നെ ഞാനിത് കൊണ്ട് റോഡിലോട്ട് ഇറങ്ങി. പിന്നെ പ്രൊഡ്യൂസർമാരെ കാണുക എന്ന് പറയുമ്പോൾ പിന്നെ അവരെല്ലാം പിന്നെ തിയേറ്റർ പെർസ്പെക്റ്റീവിലാണല്ലോ ആലോചിക്കുക. അപ്പോൾ അവിടെ ഞാൻ ചെന്നിട്ട് അവാർഡ് പടത്തിൽ തമാശ പറയണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പിന്നെ പ്രൊജക്റ്റ് ആവാനായിട്ട് പിന്നെ ഉള്ള വരുത്തി മാറ്റങ്ങളാണ് ഇത്. അപ്പോൾ ഇതൊരു ഡാർക്ക് ഹ്യൂമറായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. സ്റ്റാർട്ട് എൻ്റെ ഒരു ഡാർക്ക് ഹ്യൂമർ മൂഡിൽ പോകുന്ന സാധനമായിരുന്നു. ഇപ്പോൾ കുടുംബ സിനിമയായി. അതെ, നിങ്ങളിപ്പോൾ പ്രൊഡക്ഷനിലേക്ക് ഇപ്പോൾ പിച്ച് ചെയ്യുമ്പോഴൊക്കെ ഈ വൺ ലൈൻ ഹുക്ക് ചെയ്യണമെന്ന്, ഇപ്പം എല്ലാവരും ഇപ്പോൾ കഥ ഇപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല കഥ കേൾക്കാൻ. എല്ലാവരും ഇപ്പോൾ ആദ്യം ഓക്കെ വൺ ലൈൻ പറയൂ, വൺ ലൈൻ കേട്ടിട്ട് നമുക്ക് ഹുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഥ, അങ്ങനെയൊക്കെയല്ലേ പറയാം. ഭരതനാട്യത്തിന് വൺ ലൈൻ പറഞ്ഞ് പഠിപ്പിക്കുക പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണല്ലോ. കാരണം ഇതിന് വൺ ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഹുക്ക് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ ഡ്രാമ രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ സായി ചേട്ടനും സായി കുറിപ്പൊക്കെ പറഞ്ഞു, കൃഷ്ണദാസ് വന്ന് നരേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഹുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെ ഈ വൺ ലൈൻ പറഞ്ഞ് ഹുക്ക് ചെയ്യൽ എന്താ? വൺ ലൈൻ പറഞ്ഞ് ഹുക്ക് ചെയ്തിട്ടില്ല ഞാൻ. നല്ല സ്പീഡിൽ കഥ പറയുമ്പോൾ പറയും. ഇതിനെനിക്ക് വൺ ലൈൻ, എനിക്ക് ആക്ച്വലി ഒരു കഥയും വൺ ലൈൻ പറയാൻ അറിയില്ല. ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവരും 5 മിനിറ്റ് സമയം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും കൂടുതൽ. ഇപ്പോൾ വേണ്ട, നിങ്ങൾക്ക് എപ്പോഴാണോ 1 മണിക്കൂർ ഫ്രീ ആയിരുന്നത് അപ്പോൾ ഞാൻ വന്നോളാന്നുള്ള പറഞ്ഞു. നിങ്ങൾ തിരക്കിൻ്റെ ഇടയിൽ കഥ കേൾക്കണ്ട, ക്യാരമാനിൽ നിന്ന് കഥ കേൾക്കണ്ട, ഷൂട്ടിംഗ് സെറ്റിലോട്ട് ഞാൻ വരുന്നില്ല. കാരണം എനിക്ക് ഇങ്ങനെ കഥ പറയാൻ അറിയുള്ളൂ. അപ്പം അന്ന് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിരുന്നത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ പണി ചെയ്തു പോകുന്നു എന്നെങ്കിലും തോന്നണം. പടം അവിടെ നടന്നോ ഇല്ലയോ, ഞാനെനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, പറയാനുള്ളതെല്ലാം വൃത്തിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, ഓക്കെ എന്ന് പറഞ്ഞു പോരാം. ഞാൻ ഈ വൺ ലൈനൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നടപടിയാവില്ല. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ചീറ്റ് എനിക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ മരേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ വർക്കായി. ഞാൻ വൺ ലൈൻ പറഞ്ഞത് കറക്റ്റായില്ല. അപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. പിന്നെ എനിക്ക് അതിലേക്ക് കീട്ടാൻ തുടങ്ങി. പടം നടന്ന രീതിയിലും വെറുതെ നെറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടേക്കൊക്കെ എത്തിയപ്പോൾ ഞാൻ 2 മണിക്കൂറുണ്ടായി കഥ പറഞ്ഞിരുന്നത് ആദ്യം. പിന്നെ 3 വർഷമായാലും ഈ കഥ പറയാൻ തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 1 മണിക്കൂറുകൊണ്ടും 1.5 മണിക്കൂറുകൊണ്ടൊക്കെ പറയാൻ പറ്റി തുടങ്ങി. സൈ ചേട്ടൻ ഇപ്പോൾ സൈജു കുറുപ്പ് പ്രൊഡക്ഷൻ ആദ്യത്തെ പ്രൊഡക്ഷൻ ഹൗസാണ്. സൈജു ചേട്ടൻ ആസ് എൻ ആക്ടർ ഓൺ ബോർഡ് വന്ന ശേഷം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ. അതെ അതെ അതെ. പുള്ളി ഹീറോ എന്നുള്ള രീതിയിൽ നമ്മൾ സമീപിച്ചായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. പിന്നെ ജനുവരിയിൽ നമ്മളിപ്പോൾ തോമസ് തിരുവല്ല തോമസ് ഏട്ടനെ പുള്ളി അവിടെ അടുത്ത് ഈ സബ്ജക്റ്റ് പറഞ്ഞു. തോമസ് ഏട്ടൻ കൊച്ചിയിൽ വന്നപ്പോൾ സൈജൻ്റെ ഓഫീസിൽ വെച്ച് കഥ പറയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ കൈ തന്ന് പുറത്തേക്ക് ഇറങ്ങി ശേഷമാണ് സൈജേട്ടൻ പറയുന്നത്, എടാ ഞാനും കൂടെ ഇതിൽ പ്രൊഡക്ഷനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒറ്റടി കേട്ടപ്പോൾ സന്തോഷം തോന്നി. ഹീറോ കൂടിയും പ്രൊഡക്ഷൻ വരികയെന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ ഒരു കളറും മാറില്ലോ എന്നുള്ളത്. പിന്നെ റിസ്ക്, പിന്നെ പേടിയാ വന്നു തുടങ്ങി. ഈ പറഞ്ഞാൽ ഈ എങ്ങാനും പാളി കഴിഞ്ഞ ആൾക്കാർ സൈജേട്ടൻ അടുത്ത് ചോദിക്കുമല്ലോ, ഈ തേങ്ങയാണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയത്? ഇത്രയും കാലം നടന്നിട്ട് ഇപ്പോഴും കഥ ഒന്നും കേട്ട് അറിയില്ല അല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയാലോ പുള്ളി അടുത്ത്. അപ്പോൾ ആരോ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അല്ല, അല്ലാത്ത റിസ്ക് ഉണ്ടല്ലോ. മറ്റേ ആക്ടർ തന്നെ പ്രൊഡ്യൂസറായി വരുമ്പോൾ മറ്റേ സെറ്റിൽ 2 മൈൻഡ് വർക്ക് ആവുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായില്ല. അത് സൈജേട്ടൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. സൈജേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് പുള്ളി വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്നെ വിളിക്കും. എല്ലാം ചാർട്ട് പ്രകാരം അല്ലേ പോകുന്നത്, എന്തെങ്കിലും ഡിലേ കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ എന്നുള്ളത് വീട്ടിലെത്തിയതിനു ശേഷമാണ് പുള്ളി പ്രൊഡ്യൂസറായിട്ട് വിളിക്കുള്ളൂ. ബാക്കി ഷൂട്ട് സമയത്തൊന്നും പുള്ളി ഒന്നും, അവിടെയൊക്കെ ആക്ടർ. ടെക്നീഷ്യൻസിൻ്റെ ആയത് ഇപ്പോൾ ബബ്ലോജു വരുന്നു ക്യാമറേൻ്റെ ഇതിൽ. ബാക്കി ടെക്നീഷ്യൻസൊക്കെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം സമയത്തുള്ള ടെക്നീഷ്യൻസ് തന്നെ. എങ്ങനെ ഓൺ ബോർഡ് വരുന്നു ഇവരൊക്കെ?
ഇവർക്കൊക്കെ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ എഡിറ്ററായിട്ടുള്ള ഷെഫീഖിനാണെന്നുണ്ടെങ്കിലും ഈ സബ്ജക്റ്റ് കാലങ്ങളായിട്ട് അറിയുന്നതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. മ്യൂസിക് ചെയ്യുന്ന ഇബിക്കും ഈ സബ്ജക്റ്റ് കാലങ്ങളായിട്ട് അറിയുന്നതാണ്. കഥകൾ മനസ്സിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതിലെ അസിസ്റ്റന്റ് ഡയറക്ടർ വിഷ്ണു എന്ന് പറഞ്ഞ വിഷ്ണു പ്രദീപ്, ഞങ്ങളാണ് ഷോർട്ട് ഫിലിംസ് കരിക്കിന്റെ വെബ് സീരീസ് വഴികൾ ബാക്കി എല്ലാത്തിലും ഞാൻ അവനെ കോറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലും ബാക്കിയുള്ള എന്റെ സിനിമകളിലും അവൻ കോറേറ്റ്, ഇത് മാത്രമേ അവന്റെ അസ്ഥാനത്തിന് ഞാൻ ഒറ്റയ്ക്ക് എഴുതിയുള്ളൂ. ഇത് ഇതാ നടന്നത്. അപ്പോ അതുകൊണ്ട് ഇവർക്കൊക്കെ ഇത് ഡിസ്കഷൻ, ഐ മീൻ ഇതിന്റെ ഒരു ഏറ്റവും ഫസ്റ്റ് പോയിന്റ് തൊട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ടൈം തൊട്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അറിയുന്നത്. അതുകൊണ്ട് അവരൊന്ന് ഓൺ ബോർഡ് വന്നു എന്നുള്ള ഫീലൊന്നും നമുക്ക് വന്നിട്ടില്ല. പടം ഓണായി പോകുന്നു. അവർ സൈജു ചേട്ടനാണെങ്കിലും തോമസ് ചേട്ടനാണെങ്കിലും നമുക്ക് അവിടെ ഒരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ആൾക്കാർ വേണമെന്നോ അങ്ങനൊന്നും അവരും ആരാണ് മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു പിന്നെ ഈ കഥ പറഞ്ഞു തുടങ്ങിയ ശേഷം ഇവരും സിനിമ ചെയ്തിട്ട് ഇവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഷെഫീഖ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കുള്ള സ്പോട്ട് എഡിറ്റർ ആയിരുന്നു അവൻ. അവൻ ചെയ്തിട്ടുള്ളൊക്കെ വലിയ പടങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പടത്തിലോട്ട് വന്നവൻ ടർബോ കഴിഞ്ഞിട്ടാണ് വന്നത്. മിന്നൽ മുരളി ചെയ്തിട്ടുണ്ട്, ക്രിസ്റ്റഫർ ചെയ്തിട്ടുണ്ട്, പിന്നെ ലാലേട്ടൻ്റെ വൈശാഖ് സാറിൻ്റെ സിനിമ മോൺസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുള്ളൊക്കെ വലിയ പടങ്ങളാണ്. അപ്പോൾ അതിലും ഇവർക്കാർക്കും ഡൗട്ടൊന്നുമില്ല, വർക്കാവും ഇല്ലേ എന്നുള്ളതും ഡൗട്ടൊന്നുമില്ല. എബി ആണെന്നുണ്ടെങ്കിലും മനോഹരം എന്ന് പറഞ്ഞ സിനിമയുടെ ബി ജി എം ചെയ്തു, കക്ഷ പുനഃപ്പിള്ളയിലോ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു രണ്ട് പാട്ടിൻ്റെ. അപ്പോൾ ഒന്നും നമ്മൾ സജസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് അവർക്ക് ഡൗട്ട് ചെയ്യേണ്ട സമയം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പറയുക ഡി ഒ പിയിലാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ക്യാമറ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഷോർട്ട് ഫിലിമിലൊക്കെ അക്ഷയ് ഉണ്ടായിരുന്നു. അത് നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അക്ഷയുടെ കാര്യത്തിലൊരു പേടി ഉണ്ടായിരുന്നത്, നമ്മളിപ്പോൾ ഷൂട്ട് എക്സ്പെൻസിനെ ബാധിക്കുന്നൊരു സംഭവമാണ് ഡി ഒ പി പ്രൊഡക്ഷനും കൂടെ ഫാക്ടറായിട്ട് വരുന്നതാണ്. മറ്റേതെല്ലാം പോസ്റ്റിൽ വരുന്ന സംഭവമാണ്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ വർക്കായില്ലെങ്കിൽ മാറാമെന്നുള്ളൊരു ഓപ്ഷനയിലുണ്ട്, ഇവിടെ അതില്ല. അപ്പം അവിടെ റിസ്ക് ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് സിനിമയ്ക്കകത്ത് തന്നെയുള്ളൊരു എക്സ്പീരിയൻസ് ഡി ഒ പിയിലോട്ട് കടന്നത്. അപ്പം നമ്മളിങ്ങനെ ഓപ്ഷൻസ് നോക്കിയതിൽ ബബ്ലുവിൻ്റെ ബബ്ലു വന്നാൽ നന്നായിരിക്കും തോന്നിയത് ഞാൻ സൈജോട്ടനോട് പറഞ്ഞു. സൈജോട്ടനാണെങ്കിലും അന്താക്ഷരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണെന്നുള്ളതുകൊണ്ട് ബബ്ലുവിൻ്റെ അടുത്ത് വിളിച്ചു, നേരെ വന്ന് കഥ പറഞ്ഞു കയറി. ഇപ്പം ഞാൻ ഇപ്പോൾ ഭരതനാട്യം കാണുമ്പോഴും ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഓക്കെ കൃഷ്ണാസിൻ്റെ ഏരി ഇതാണ് എന്നാണ്. കാരണം ശുഭാസ ശീക്രം കാണുന്നു. അപ്പോഴും ഒരു ഇപ്പോൾ ബെറ്റർ ഹാഫിലൊക്കെ ഒരു ഡ്രാമ എലമെൻ്റ് ആണല്ലോ. ഡ്രാമ എലമെൻറ്റും ഒരു ഫാമിലി എന്നുള്ളൊരു ഇതും ഈ നർമ്മം എന്നുള്ള ആ മൂന്ന് ഫാക്ടറും മൂന്നിലും ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ആ ഏരിയ ആയിരിക്കും കൃഷ്ണാസിൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും പറയുന്നത് അതല്ല, അതല്ല, ആ ജോണറല്ല, മനസ്സിൽ വേറെ ജോണറാണെന്ന്. ഈ വേറെ ജോണർ ഏതാ? വേറെ ജോണർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹ്യൂമറിൽ പല പല ടൈപ്പ് ഓഫ് ഹ്യൂമേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ഇപ്പോൾ ശുഭശീക്രം ആണെന്നുണ്ടെങ്കിലും ഹ്യൂമർ ആണെന്നുണ്ടെങ്കിലും അതിലൊരു ഫാൻറ്റസി പരിപാടി ദൈവങ്ങളുടെ ഹ്യൂമർ കൊണ്ടുവരിക എന്ന് പറയുന്ന ലൈറ്റ് ആയിട്ടായിരിക്കാം. പക്ഷേ ഒരു സ്ഥിരം നമ്മൾ കോമഡി പടം എന്ന് പറഞ്ഞാൽ കോമഡി പടം എന്നല്ലാതെ ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരു വയലൻസ് പ്ലസ് ബ്ലഡ് ഷെഡ് അതിൽ ഹ്യൂമർ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. അതിനൊരു സബ്ജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയലൻസിൽ ഹ്യൂമർ മിക്സ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടി. അപ്പോൾ അങ്ങനെ ഹ്യൂമറിൻ്റെ പല ഏരിയാസ് നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഫാൻറ്റസി ആണെന്നുണ്ടെങ്കിലും പല സംഭവങ്ങളും ഉണ്ട്. അപ്പം അതിൽ കുടുംബം അതും എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു ഫസ്റ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലും റൈറ്റർ എന്നുള്ള രീതിയിലോ പ്രൊഡക്ഷനിലൊക്കെ ചെന്നിട്ട് ഞാൻ കിടന്നിട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇതാണ് ഒരു സേഫ് പരിപാടി. അപ്പോൾ സന്തോഷം ഒരുപാട്. അപ്പോൾ ഭരതനാട്യം മികച്ച റിവ്യൂ കിട്ടിയിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ദിവസമാണ്. തിയേറ്ററിൽ ഇനിയും മികച്ച തിയേറ്റർ ഹിറ്റ് ആവട്ടെ, എൻ്റർടൈനർ മികച്ച എൻ്റർടൈനർ എന്നുള്ള രീതിയിലും കൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.